ശ്രീ സജീഷ് ടോമിനെ ഞാൻ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം കുറച്ച് ബിസിയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ യു കെ മലയാളികൾക്ക് അഭിമാനമാണ്. അദ്ദേഹം യുക്മയുടെ മുൻ ജനറൽ സെക്രട്ടറി ആണ്. കറന്റ്ലി ഹീസ് ദ കൗൺസിലർ ഓഫ് ബേസിൻ സ്റ്റോക്ക് ആൻഡ് ഡീൻ. സോ നമ്മുടെ അഭിമാനം വാനോളം ഉയർത്തി ശ്രീ സജീഷ് ടോമിന് ആദരവർപ്പിക്കാനായി പ്രിയപ്പെട്ട സെവൻ ബീറ്റ് സംഗീതോത്സവത്തിന്റെ സാരഥികളെ ഞാൻ ക്ഷണിക്കുന്നു. നല്ലൊരു കൈയോടുകൂടി പ്ലീസ്. നല്ലൊരു കൈയോടുകൂടി നമുക്ക് സജീഷ് ടോമിനെ ശ്രീ സജീഷ് ടോമിനെ ആദരിക്കാം. അദ്ദേഹം മലയാളി സമൂഹത്തിൽ നൽകിയ സംഭാവനകൾക്ക്, നമ്മുടെ മലയാള സമൂഹത്തിന് ഒരു അഭിമാനമായി നിൽക്കുന്നതിന്. സോ താങ്ക് യു സോ മച്ച് മിസ്റ്റർ സജീഷ് ടോം ടു ബി എ പാർട്ട് ഓഫ് സെവൻ ബീറ്റ് സംഗീതോത്സവം സീസൺ 5. സജീഷ് ടോമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് പറയണം. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ ചുരുക്കിയത് എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, യു കെയിൽ മലയാളികൾക്ക് ചെയ്യുന്ന സംഭാവനകൾ അതുപോലെ അതുല്യമാണ്. അതുകൊണ്ടാണ് വളരെ ഒന്നോ രണ്ടോ വാക്കി ചുരുക്കിയത്. സമയക്കുറവ് കൊണ്ടാണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ വേണ്ടി കൊടുത്തത്. സ്നേഹമുള്ളവരെ, സന്നിമൻ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ഞാൻ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന സമയത്ത് സദസ്സിലിരുന്ന് വളരെ അത്ഭുതത്തോടുകൂടിയാണ് ആ ഉദ്ഘാടന വേദിയെ വീക്ഷിച്ചത്. യു കെ മലയാളി പൊതുസമൂഹത്തിൽ കലാരംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, ഈ രംഗങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒട്ടനവധി വ്യക്തികളെ ഇവിടെ ഒരൊറ്റ വേദിയിൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചാൽ അത് സെവൻ ബീറ്റ്സിൻ്റെ വലിയൊരു മാജിക് ആണെന്ന് തന്നെ ഞാൻ പറയും. കാരണം ഞാൻ ഇതിനു മുൻപും സെവൻ ബീറ്റ്സിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ സെവൻ ബീറ്റ്സ് പ്രോഗ്രാമിൽ കാണുന്നൊരു പ്രത്യേകത, അല്ലെങ്കിൽ എന്നെ കൂടുതൽ ആകർഷിച്ചത്, ഈ കഴിഞ്ഞ വർഷങ്ങളിലൂടെ സംഗീത ലോകത്തുണ്ടാക്കിയ ബന്ധങ്ങൾ ഇത്രയും വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുവാനും അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുവാനും സെവൻ ബീറ്റ്സിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ശ്രീ ജോമോനും സണ്ണിമോനും ശിവകുമാർ ഉൾപ്പെടുന്ന സെവൻ ബീറ്റ്സിൻ്റെ കരുത്തുറ്റ ടീമിനെ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുന്നു, ആദരവർപ്പിക്കുന്നു. ഇവിടെ ഈ വേദിയിൽ എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുകയും എനിക്കും ഒരു അംഗീകാരം നൽകിക്കൊണ്ട് ഒരു പ്രശംസ നൽകിയതിന് ഞാൻ ഏറെ നന്ദിയുള്ളവനാണ്. ഒരു കാര്യം മാത്രം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമുക്ക് നോക്കുമ്പോൾ യു കെയിൽ 300,000+ മലയാളികളുണ്ട്. നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയെ പ്രതിനിധാനം ചെയ്യുന്ന ലോക്കൽ കൗൺസിലുകളിലും മറ്റും പ്രതിനിധാനം ചെയ്യുന്ന വളരെ കുറച്ച് പേരെ നിലവിലുള്ളൂ. ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ കുറച്ച് ഉദാഹരണങ്ങളുണ്ട്. തീർച്ചയായും ഒട്ടനവധി ആളുകൾക്ക് നമ്മുടെ പ്രാദേശിക കൗൺസിലിലേക്ക് കടന്നു വരുവാനും നമ്മുടെ മലയാള സംസ്കാരവും ഇന്ത്യൻ സംസ്കാരവും ഒക്കെ നാം ജീവിക്കുന്ന ലോകത്തിന് പരിചയപ്പെടുത്തുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എനിക്ക് ഈ വേദി തന്നതിന്, ഈ ഒരു അംഗീകാരം നൽകിയതിന് സെവൻ ബീറ്റ്സിന് നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.